സംഖ്യ 34 അധ്യായം. കാനാൻ ദേശം, അതിരുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിൻ്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും. കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം ചെരുവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദേശ് ബർണയായിലും അവിടെ നിന്ന് തിരിഞ്ഞ് ആസാർ, അദ്ദാർ, ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അതവസാനിക്കും. പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവും ആയിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർ മല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലുള്ള സേദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൺ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9.5 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാൻ ഇക്കരെ ജെറിക്കോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലയാസറും നൂനിൻ്റെ മകൻ ജോഷ്വയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ. യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ ഖാലേബ്. ശിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിൻ്റെ മകൻ ഷെമുവേൽ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കെസ്ലോൻ്റെ മകൻ എലീദാദ്. ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിൻ്റെ മകൻ ഹന്നിയേൽ. എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ. സെബൂലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലിസാഫാൻ. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാൻ്റെ മകൻ പൽത്തിയേൽ. ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷേലോമിയുടെ മകൻ അഹിഹൂദ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ച് കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്.